സാർ, നമ്മുടെ യുവതലമുറയുടെ ജോലി പ്രശ്നം അത് ഗൗരവമായി തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒന്നാണ്. അതിൽ ഏറ്റവും പ്രധാനമായൊരു ഭാഗം യുവജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ബഹുമാനായ യുവജന നേതാവിന് എന്തുകൊണ്ടോ പറയാൻ കഴിഞ്ഞില്ല. അത് ചെലവ് ചുരുക്കലിൻ്റെ പേരിൽ പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതിനെതിരെ നിയമന നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ച കേന്ദ്ര സർക്കാർ നടപടിയാണ്. സർ, 800,000 ഒഴിവുകൾ കേന്ദ്ര സർക്കാർ സർവീസിൽ നികത്താതെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ നിയമന നിരോധനം ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു തുടർച്ചയാണ്, യു പി എ കാലം മുതൽക്ക് തുടങ്ങിയ നടപടികൾ. സർ, അതിൽ ഈ 800,000 ഒഴിവ് കേന്ദ്ര സർക്കാർ നികത്താത്തതിനെക്കുറിച്ച് സാധാരണഗതിയിൽ മറ്റ് പരിഗണനകളെല്ലാം മാറ്റിവെച്ച് ഒരു യുവജന നേതാവിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകേണ്ടതല്ല. സർ, 2019 December 12 റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഫലപ്രഖ്യാപനം നടത്തിയ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് തസ്തികളുണ്ട്. അത് 64,371. അതിന് നിയമനം നടത്തിയിട്ടില്ല. സർ, അതേപോലെ തന്നെ 2019 February 13 RRB ഗ്രൂപ്പ് ഡി തസ്തികയിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിച്ച് ഒഴിവുകളുടെ എണ്ണം 1,03,769. അപേക്ഷകർ 1,16,00,000. അപേക്ഷ ഫീസായി പിരിച്ചത് തന്നെ 500 കോടിയുണ്ട്. പക്ഷേ പരീക്ഷ പോലും നടന്നില്ല. സർ, ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ ഒരക്ഷരം ശബ്ദിക്കാതെ സംസ്ഥാന സർക്കാരിനെതിരെ, സംസ്ഥാന സർക്കാരാണെങ്കിൽ നിയമനം കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നത് ആർക്കും ബോധ്യമുള്ള കാര്യമാണ്. അങ്ങനെ കൃത്യമായി നിയമനം നടത്തുന്ന സംസ്ഥാന സർക്കാരിനെതിരെ ആക്ഷേപം ഉന്നയിക്കാനാണ് ചിലർക്ക് താല്പര്യം. സർ, പി എസ് സിയുടെ ഭാഗത്തു നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഒട്ടേറെ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. സ്പെഷ്യൽ റൂളുകളുടെ അനോമലി ഒരു പ്രശ്നമായി വരാറുണ്ട്. ആ അനോമലി തീർക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട എല്ലാ പോസ്റ്റുകളിലും പി എസ് സി തന്നെയാണ് നിയമനം നടത്തുന്നത്, മറ്റാരും അവിടെ നിയമിക്കുന്നില്ല. സർ, അത്തരം പോസ്റ്റുകളിലൊന്നും മറിച്ച് നിയമനം നടത്തുന്ന രീതി ഉണ്ടായിട്ടേയില്ല. കമ്പാഷനേറ്റ് ഗ്രൗണ്ട്, സ്പോർട്സ് കോട്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ് വ്യത്യസ്തമായ നിയമനം നടക്കുന്നത്. സർ, അതേപോലെ തന്നെ പട്ടികവർഗ വിഭാഗങ്ങളുടെ റിക്രൂട്ട്മെൻറ്റിന് അവരുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ നിശ്ചയിച്ച് പി എസ് സി മുഖാന്തരം നേരിട്ട് അപേക്ഷ സ്വീകരിച്ച് ഇൻ്റർവ്യൂ നടത്തുന്ന രീതിയും സ്വീകരിച്ചിട്ടുണ്ട്. സർ, പോലീസിലും എക്സൈസിലും പ്രിമിറ്റീവ് ട്രൈബിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഇത്തരം നടപടി സ്വീകരിക്കുന്നുണ്ട്. സർ, ഇവിടെ ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ച നടപടികൾ, കാര്യങ്ങൾ, സർ, അത് ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് വലിയ തോതിൽ നടന്നിട്ടുള്ളത്.
നാം കാണേണ്ടത് നമ്മുടെ റാങ്ക് ലിസ്റ്റുകൾ, ആ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും നിയമനം ലഭിക്കണമെന്ന് സ്വാഭാവികമായും റാങ്ക് ലിസ്റ്റുള്ളവർ ആഗ്രഹിക്കും. പക്ഷെ ഒരു നിശ്ചിത എണ്ണം മാത്രമേ സാധാരണയിൽ നിയമിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ നിയമിക്കപ്പെടാത്തവർ സ്വാഭാവികമായും നിരാശരാണ്. ഇവിടെ തിരുവനന്തപുരത്തുണ്ടായ നിർഭാഗ്യകരമായ ഒരു സംഭവം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. സാർ, തിരുവനന്തപുരത്ത് അനു ആത്മഹത്യ ചെയ്തത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ സംഭവമാണ്. പി എസ് സി നടത്തിയ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ അദ്ദേഹം 77-ാം റാങ്കുകാരനായി ഉൾപ്പെട്ടിരുന്നു. സർ, റാങ്ക് ലിസ്റ്റിൻ്റെ രീതി ഒഴിവുള്ളതിനേക്കാളും, ഒഴിവുള്ളതിൻ്റെ 5-ഇരട്ടിയോളമാണ് റാങ്ക് ലിസ്റ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിസ്റ്റിനകത്ത് വന്ന മഹാഭൂരിപക്ഷം ആളുകൾ നിയമനം ലഭിക്കാത്തവരായി മാറുക, ഇത് കേരളീയ സമൂഹത്തിൽ നിലനിൽക്കുന്ന അതീവ ഗൗരവമായ പ്രശ്നമാണ്. 5-ഇരട്ടിയോളം എടുത്താൽ ഈ യഥാർത്ഥത്തിൽ വേണ്ടവരെ ചുരുക്കാൻ മഹാഭൂരിപക്ഷം നിയമനം കിട്ടാത്തവരാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യം യുവാക്കളിൽ നിരാശ സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് സ്വാഭാവികമായും പരിശോധിക്കുന്നതിന് ഒരു സംവിധാനം വേണമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. അത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചില മേഖലകളിലുള്ള നിയമനങ്ങളെക്കുറിച്ചാണ്. ഇതിൽ നാം ശ്രദ്ധിക്കേണ്ടത് ദശാബ്ദങ്ങളായി ജോലി ചെയ്യുന്നവർ, അവർ ജോലി ചെയ്യാൻ അവിടെ പി എസ് സി ഹാൻഡ്സ് ഒന്നും വരാനില്ല, പക്ഷെ അവർ ജോലി ചെയ്യുന്നു. അവരെ സ്ഥിരപ്പെടുത്തുന്നത് സാധാരണഗതിയിൽ ഈ സഭയുടെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ നിവേദനങ്ങൾ നൽകുന്ന കാര്യമാണ്. കാരണം അതിനകത്തൊരു വലിയ മാനസിക പ്രശ്നം ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാനുഷിക പരിഗണനയുടെ പേരിൽ ആ തരത്തിലുള്ള നിയമനങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. ഇവിടെ സർക്കാർ എടുത്തൊരു മാനദണ്ഡം പി എസ് സി ഉദ്യോഗാർത്ഥികളെ ബാധിക്കാൻ പാടില്ല, പി എസ് സി ഉദ്യോഗാർത്ഥികൾ അവിടെ വരാനില്ല. അപ്പോൾ 10 വർഷക്കാലെങ്കിലും സർവീസിലുണ്ടായി ചുരുങ്ങിയത്. അപ്പോൾ 10, 15, 20, 20-ലധികമൊക്കെ വർഷം സർവീസിലിരുന്ന ഒരാൾ, സർ, ആ ആളാ ജോലി സ്വീകരിച്ചു കഴിഞ്ഞല്ലോ, ജോലിയുടെ ഭാഗമായല്ലോ. ആ ഒരവസ്ഥ ആലോചിച്ച് നോക്കി, അവരെ നമ്മൾ പിരിച്ചുവിടുന്നു. ഇത് അദ്ദേഹം പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പക്ഷക്കാരല്ല. അത് പിന്നെ സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി പറയുമ്പോൾ ഒരു പക്ഷം ചാർത്തി പറയുക, അതിന് അത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ കാണാൻ കഴിയുക എല്ലാവരുമാണ്, എല്ലാ വിഭാഗവും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം. ഈ തരത്തിൽ താൽക്കാലികക്കാരായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ദീർഘകാലം ഇരിക്കുന്നവർ, ഒരു 3 മാസം 6 മാസം ഇരുന്നവരല്ല, 1 വർഷം ഇരുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ പി എസ് സി ലിസ്റ്റ് വരാനില്ലാത്തവർ, പി എസ് സി ലിസ്റ്റിൽ നിന്ന് ആരും അവിടെ നിയമിക്കപ്പെടേണ്ടതില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 10 വർഷമായവരെ, ചുരുങ്ങിയത് 10 വർഷം എങ്ങനെ സർവീസ് ഉണ്ടാവുക, അത്തരം ആളുകളെ പരിഗണിക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതേതെങ്കിലും തരത്തിൽ നമ്മുടെ
പി എസ് സി റാങ്ക് ലിസ്റ്റിനെയോ മറ്റ് ആ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെയോ ബാധിക്കുന്ന കാര്യമല്ല. സർ, ഇത്തരത്തിൽ താൽക്കാലികക്കാരെ എല്ലാ കാലത്തും എല്ലാ സർക്കാരിനും നിയമിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലെടുത്താൽ ജലസേചനത്തിൽ 290 ആളെ ഇങ്ങനെ നിയമിച്ചതായി കാണാൻ പറ്റും. മത്സ്യഫെഡിൽ 113 പേരെ, വനം വന്യജീവി വകുപ്പിൽ 99 പേരെ, കേരള ഹൗസിൻ്റെ ന്യൂഡൽഹിയിലെ കേരള ഹൗസിൻ്റെ 40 പേരെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇത്തരത്തിലുള്ള ചില നിയമനങ്ങൾ, ആ നിയമനം ഈ 10 വർഷമായതായിരുന്നില്ല, 3 വർഷമായിട്ടുള്ളൂ കേരള ഹൗസിൻ്റെ കാര്യത്തിൽ. ഇവിടെ ചെയ്യുന്നത് 10 വർഷം സർവീസ് പൂർത്തിയാക്കിയവരെ കാര്യം പരിഗണിക്കുക എന്നുമാത്രമാണ്. സർ, ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മുടെ പൊതുഭരണ സെക്രട്ടേറിയറ്റിൽ അനേകം വർഷമായി ജോലി ചെയ്തു വന്ന സെക്യൂരിറ്റി ഗാർഡുകൾ തങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് അപേക്ഷ നൽകി. ഇത് 7/12/2015 അന്ന് മുഖ്യമന്ത്രി നൽകിയൊരു മറുപടിയാണ് ഞാൻ പറയുന്നത്. പൊതുഭരണ സെക്രട്ടേറിയറ്റിൽ അനേക വർഷമായി സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിൽ താൽക്കാലികമായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന 27 സെക്യൂരിറ്റി ഗാർഡുമാർ തങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ച് സർക്കാരിന് നിരന്തരം അപേക്ഷകൾ സമർപ്പിച്ചിരുന്നു. ആയതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ച് ഉത്തരവായപ്പോഴേക്കും പി എസ് സി സെക്യൂരിറ്റി ഗാർഡ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്തു. പ്രസ്തുത റാങ്ക് ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് ചെയ്ത ഒഴിവുകളിൽ 27 എണ്ണം തിരികെ ഒളിപ്പിച്ച് ആയതിലേക്ക് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുകയാണുണ്ടായത്. അപ്പോൾ പി എസ് സി നടത്തിയ പരീക്ഷയും അവരുടെ റാങ്ക് ലിസ്റ്റിനും അന്ന് സർക്കാർ എത്ര വലിയ പരിഗണനയാണ് നൽകിയത് എന്നതിൻ്റെ ഉത്തമമായ ഒരു തെളിവായിട്ടാണല്ലോ ഇത് കാണാൻ സാധിക്കുക. സർ, ഇത് ഇന്ന് മറ്റൊരു ന്യായം പറയുമ്പോൾ അതിനകത്തുള്ള ഫലിതം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇവിടെ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി ഈ 4 വർഷക്കാലം എടുത്താൽ സർക്കാർ മേഖലയിൽ 51,707 പേർക്ക് താൽക്കാലിക നിയമനം നൽകിയിട്ടുണ്ട്. എന്നാൽ യു ഡി എഫിൻ്റെ 5 വർഷക്കാലം എടുത്താൽ താൽക്കാലിക നിയമനം 45,436 പേർക്കും നൽകിയിരുന്നു. അപ്പോൾ പിൻവാതിൽ നിയമനമാണ് നടക്കുന്നതെങ്കിൽ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി ഈ 51,707 പേരെ ഈ 4 വർഷക്കാലം കൊണ്ട് നിയമിക്കുന്ന സ്ഥിതി ഉണ്ടാവും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് മുഖേന 10/2/2016 വരെ സ്ഥിര നിയമനം നൽകിയവരുടെ എണ്ണം 7,220 ആണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 6/11/2019 വരെ 19 വരെയുള്ള കണക്കാണ് സ്ഥിര നിയമനം നൽകിയവരുടെ എണ്ണം 7,693 ആണ്. അപ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ അത്തരം നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നുള്ളൂ എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ആ സ്ഥാനത്തിനുള്ള അർഹതയെക്കുറിച്ച് അത് ആർക്കും സംശയമില്ലാത്ത ഒരു കാര്യമാണ്. എന്തിനാണ് ബഹുമാനായ അംഗം അങ്ങനെയൊരു വാദം ഉന്നയിച്ചത് എന്ന്? ആ അല്ല, അതൊരു ഒരു ചെറിയ ഒരു ശരിയായ രീതിയിൽ ശരിയല്ലാത്തൊരു പരാമർശം വന്നുകൊണ്ട് ഞാൻ ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ
എല്ലാ രീതിയിലും നമ്മുടെ ചെറുപ്പക്കാരുടെ ആശങ്കകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനുതകുന്ന അല്ല, നേരത്തെ പറഞ്ഞ ഒരാളാണ് നിൽക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ. നേരത്തെ ചോദിച്ച ഒരാളാണ് ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് വഴങ്ങാൻ ഞാൻ. അത് ഏതായാലും സുഖായത് നല്ല കാര്യം തന്നെ. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല.